ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് മാജിക് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നഗത്തിനുണ്ടുന്ന ജീരകമേരാജിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടിയും പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടക്കാം. അത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനിയിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ ജീരകം ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് വലുതും എടുക്കാം. ചെറിയ ജീരകമാണ് നല്ലത്, അത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനിയിതിലേക്ക് അതേ സ്പൂണ് 1/2 ടീസ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനിയിതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ജീരകമേലാജി ആയതുകൊണ്ട് തന്നെ ശർക്കര ഉപയോഗിക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിവിടെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ 3 ഇൻഗ്രീഡിയൻറ്റും നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ടിന്നിന് പകരം നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവനുസരിച്ചിട്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിക്കൊടുക്കാവുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ചുറ്റിലും ഇടാനുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടിക്കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ 2-3 പ്രാവശ്യം ഇത് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ സൈഡൊക്കെ നന്നായി കരിഞ്ഞതുണ്ട്. ഇനി ഈ പാത്രം ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ടിന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. എൻ്റെ അടുക്കൽ ടിന്നില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ പാത്രം എടുക്കുന്നത്. ഉപയോഗിക്കാതെ പാത്രം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിവിടെ ഇനി അതിനു വേണ്ടി ഇതേപോലത്തെ ഒരു ചെറിയ പാത്രമാണ് വെച്ചുകൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ്, സ്റ്റീലിൻ്റെ ഗ്ലാസ് ഈ പാത്രത്തിനെ കാട്ടിയും ചെറിയ എന്തും വെച്ചുകൊടുക്കാവുന്നതാണ്. സ്റ്റീലിൻ്റെ തന്നെ ആവണം വെച്ചുകൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ജീരകവും പഞ്ചസാരയും ചായപ്പൊടിയും ഇതിലേക്ക് സൈഡിലായിട്ട് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ സൈഡിലെല്ലാം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ സൈഡിൽ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു അളവ് വേണ്ടി വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അളവിൻ്റെ അനുസരിച്ച് കൂട്ടാവുന്നതാണ്. പാത്രത്തിൻ്റെ അളവനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുമ്പോൾ നടുക്ക് ഇതേ ഈ ഗ്ലാസ് വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ടൈറ്റായി അടിച്ച് വെക്കുന്ന കുറച്ച് വെള്ളവും ഒഴിച്ച് ഇതേപോലെ ഒരു പാത്രം വെച്ച് കൊടുക്കണം. ഇതിൻ്റെ ആവി ഒട്ടും തന്നെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ കുണ്ടുള്ള പാത്രം തന്നെ എടുക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ വെള്ളം നന്നായി കിട്ടുകയുള്ളൂ. അതുമാത്രമല്ല, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ആക്കിയെടുക്കേണ്ടത്. ഹൈ സ്പീഡിലിട്ടാൽ ഇതിൻ്റെ ആവി തേച്ചും പുറത്ത് പോയി കളയും. അപ്പം തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങൾ ഇതാക്കിയെടുക്കേണ്ടതാണ്. ഇത് ലോ ഫ്ലെയിമിൽ ഒരു 5-10 മിനിറ്റ് ആക്കിയെടുക്കാൻ വെക്കണം. അപ്പോൾ ഇത് ഇതാ ചെറിയ ചെറിയ തിളച്ച് വന്നിട്ടുണ്ട്. ഇതാ ബബിൾസ് കാണുന്നില്ലേ. അപ്പോൾ ഇതിൻ്റെ ഇതായെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ സൈഡിലെല്ലാം ഇതേപോലെ കരിഞ്ഞ് വരണം. ജീരകവും പഞ്ചസാരയെല്ലാം കരിഞ്ഞ് വരണം. അതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. എനിക്കിവിടെ ഇത്രത്തോളം മേലാഞ്ചിൻ്റെ വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ഡാർക്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഡാർക്ക് കളറായിട്ടുണ്ടാവും. ഞാനൊന്ന് സൈഡിലോട്ടൊന്ന് ആക്കി കാണിച്ചു തരാം, എനിക്ക് എത്ര വെള്ളം കിട്ടിയിട്ടുണ്ടെന്നൊന്ന് കാണിച്ചു തരാം. ഇതാ ഇത്ര കാര്യം വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഞാൻ കെയിമിലൊന്ന് ഇട്ട് കാണിച്ചു തരാം. ഇതേ പ്ലേറ്റിൽ കുറച്ച് മേലാഞ്ചിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മൈദയും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം. നഖത്തിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള മൈദ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കണം. കുങ്കുമം കൊണ്ടും ഇതേപോലെ മൈദക്ക് പകരം കുങ്കുമം ഇട്ടാലും റെഡിയാവും. പക്ഷേ അതെനിക്ക് മര്യാദയ്ക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ മൈദ ഇട്ട് കൊടുക്കുന്നത്. മൈദ പിന്നെ എല്ലാവരും സാധാരണയായി യൂസ് ചെയ്യുന്നതല്ലേ, അതുകൊണ്ടാണ് ഞാനിവിടെ മൈദ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മൈദ ഇട്ട് നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനിയൊന്ന് നഖത്തിലിട്ടോക്കണം. ഇത് സിമ്പിളായിട്ട് റെഡിയാക്കാൻ കഴിയും. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മൈദാഞ്ചിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
ഇത് അരച്ച മൈലാഞ്ചിനെ കാട്ടിയും നല്ലോണം ചോവും. അപ്പം തന്നെ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതിനാണെന്ന് കേമയിലിട്ട് കാണിച്ചു തരാം. ഇത് നഖത്തുനിന്ന് ഒലിച്ചു പോകാനും പറ്റൂല, നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കാനും പറ്റൂല. ആ ഒരു കറക്റ്റ് പാകത്തിൽ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കണം. ഇത് ഒരു തവണ ഇട്ടാൽ തന്നെ ബാക്കിയുണ്ടാകും. ഇത് നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കണം എന്ന് ഉണ്ടെങ്കിൽ, 2-3 ആഴ്ച വരെ നിൽക്കണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ അത് നിങ്ങൾ ഒരു എയർ ടൈറ്റുള്ള ഒരു പാത്രത്തിൽ അടിച്ച് വെക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇടാൻ തോന്നുന്ന ടൈം ഇടാവുന്നതാണ്. ഇതിനാണ് രാത്രിയാണ് ഇടുന്നത്. ഇത് വിരലിൽ ഫുള്ളായിട്ട് ഇട്ടിട്ട് ഒരു ഓവർ നൈറ്റ് വെക്കുന്നുണ്ട്. ഇതിടുമ്പോൾ രാത്രി തന്നെ ഇടണം. അപ്പോൾ രാവിലെ വരെ നിൽക്കുമല്ലോ, അപ്പോൾ രാത്രി തന്നെ ഇടാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒറ്റപ്രാവശ്യം ഇട്ടാൽ തന്നെ നല്ല കളറ് കിട്ടും. അപ്പം ഞാൻ രാവിലെ ആയിട്ട് കഴിച്ച് നോക്കിയിട്ടുണ്ട്, നന്നായി ചോന്നിട്ടുണ്ട്. ഞാൻ ഇത് ഒറ്റ വട്ടമാണ് ഇട്ടിട്ടുള്ളത്. ഇത് ടൈം കൂടും തോറും നന്നായി ചോന്ന് വരും. ഇത് ഞാൻ അപ്പം തന്നെ കഴിച്ചത് കാണിച്ചതാണ്. അപ്പം എൻ്റെ അത് നന്നായി ചോന്നിട്ടുണ്ട്. ഒറ്റ വട്ടം ഇട്ടപാട് കഴിച്ചത് നന്നായി ചോന്നിട്ടുണ്ട്. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ട്രൈ ചെയ്തിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായം പറയണം. ഇത് അടിപൊളിയാണ്. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.